ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങള് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് കമൻ ബോക്സിൽ ചോദിച്ചതും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഒരു വാഹനം ഇറക്കത്തും കയറ്റത്തും ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഗിയറുകൾ ഉപയോഗിക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും നമുക്ക് ഒരു കയറ്റത്തെ അല്ലെങ്കിൽ ഒരു ഇറക്കത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്താണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറും ഇനി നല്ല ഒരു ഇറക്കത്താണെങ്കിൽ ഫസ്റ്റ് ഗിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇറക്കത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഒക്കെ ആയിട്ട് വാഹനം ഓടിച്ചിറങ്ങാൻ കഴിയുന്നതാണ് പക്ഷെങ്കിൽ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരു നല്ല ഡ്രൈവറിന് മാത്രമേ ആ ഇറക്കത്തിൻ്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വാഹനത്തിന് ഏത് ഗിയർ സെലക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറായാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെറിയ കയറ്റങ്ങളുണ്ട് വലിയ കയറ്റങ്ങളുണ്ട് വീതി കൂടിയ റോഡോട് കൂടിയ കയറ്റങ്ങളുണ്ട് വീതി കുറഞ്ഞ റോഡോട് കൂടിയ കയറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ചെറിയ കയറ്റത്തൊക്കെയാണ് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു തേർഡ് ഗിയറിലോ വാഹനം ഓടിച്ച് കയറാം ഓടിച്ച് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആക്കിയതിന് ശേഷം കയറ്റത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് മൂവ് ആകുന്നുണ്ട് മുന്നിൽ കാണുന്ന കയറ്റത്തിൻ്റെ അളവ് കുറവാണ് ചെറിയ കയറ്റമാണെങ്കിൽ നമുക്ക് വീണ്ടും ആക്സിലേഷൻ കൊടുത്തിട്ട് തേർഡ് ഗിയറിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കയറ്റങ്ങളിൽ അതായത് വലിയ കയറ്റമല്ല ചെറിയ ചെറിയ കയറ്റങ്ങളിൽ നമുക്ക് തേർഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയുന്നതാണ് എന്നാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് വീണ്ടും വ്യത്യാസമാണ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറയാം കോ ഡ്രൈവർ സീറ്റിലൊരാൾ ബാക്കിൽ മൂന്ന് പേരുണ്ട് അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു നാല് പേരുടെ വെയ്റ്റും അത്യാവശ്യം ലഗേജും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ കയറ്റങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഒരു തേർഡ് ഗിയറിൽ ചിലപ്പോൾ കയറി പോകണമെന്ന് നിർബന്ധമില്ല അവിടെ നമുക്ക് മാക്സിമം പോകാൻ കഴിയുന്നത് ഒരു സെക്കൻഡ് ഗിയറിലായിരിക്കും അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ എണ്ണവും മുന്നിൽ പോകുന്ന റോഡിൻ്റെ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ നമ്മൾ ഒരു ഗിയർ സെലക്ട് ചെയ്യേണ്ടത് ഇനി ചെറിയ ഇറക്കങ്ങളിലാണെങ്കിൽ നമുക്ക് ഏത് ഗിയർ സെലക്ട് ചെയ്യാം നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റാൾക്കാരൊന്നുമില്ല ആവറേജ് വാഹനം പോകാനായിട്ട് റോഡിന് വീതി കൂടിയ ഒരു ഇറക്കമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫോർത്ത് ഗിയർ വാഹനത്തിന് ആവറേജ് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് നൽകി പോകാം മുന്നിൽ മറ്റ് വാഹനങ്ങളൊന്നുമില്ല തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് വീണ്ടും മൂവ് ആക്കിയിട്ട് ഫിഫ്ത് ഗിയറിലിട്ട് ചെറിയ ഇറക്കങ്ങൾ വീതി കൂടിയ റോഡോട് കൂടിയ ഇറക്കങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാം എന്നാൽ ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനോട് എനിക്ക് പറയാനുള്ളത് ചെറിയ ഇറക്കങ്ങളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ മാക്സിമം ഒരു തേർഡ് ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കുക കുറച്ചൊക്കെ ഒരു കോൺഫിഡൻ്റ് ആയതിന് ശേഷം മാത്രം ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഓടിക്കുക തേർഡ് ഗിയറിലൊക്കെ നമുക്ക് പോകുന്ന അവസരങ്ങളിൽ മാക്സിമം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലൊക്കെ പോയാൽ മതി ചെറിയ വീതി കൂടിയ ഇറക്കങ്ങളിലാണെങ്കിൽ എന്നാൽ നമ്മളൊരു ഫിഫ്ത്ത് ഗിയറിലൊക്കെ പോകുന്ന അവസരങ്ങളിൽ ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ ഒരു ഗിയറിൽ വാഹനം റൺ ആകത്തുള്ളൂ നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറയും ഫിഫ്ത്ത് ഗിയറിലാണെങ്കിൽ ആ ഗിയറിൽ പോകാൻ വാഹനം മടി കാണിക്കും അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു ജെർക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതിനർത്ഥം ഫിഫ്ത് ഗിയറിൽ ആ ഒരു ഇറക്കത്ത് ആ ഒരു വാഹനം പോകുന്നില്ല എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ഇടും ഫോർത്തിലും പോകുമ്പോൾ ഈ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തേർഡിലേക്ക് ഇടാനേ കഴിയൂ അപ്പോൾ ആ ഒരു സ്പീഡ് അതായത് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ സ്പീഡ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടെങ്കിൽ ഒരു ഫിഫ്ത്ത് ഗിയറിൽ ചെറിയ വീതി കൂടിയ റോഡുകളിൽ നമുക്ക് ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പോൾ ബിഗിനറായാൽ നിങ്ങൾ മാക്സിമം ഒരു തേർഡ് ഗിയർ വരെ ഉപയോഗിച്ച് തുടക്കത്തിലൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി വീതി കുറഞ്ഞ റോഡും അതോടൊപ്പം ഇറക്കവും ഉണ്ടെങ്കിൽ ഏതൊക്കെ ഗിയർ സെലക്ട് ചെയ്യാം നിങ്ങൾ മാക്സിമം ഒരു സെക്കൻഡ് ഗിയർ വരെ തുടക്കത്തിൽ പോകാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു തേഡോ ഫോർത്തിലോ ഒക്കെ വരെ പോകാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ സെക്കൻഡ് ഗിയറിൽ വരെ ഇറങ്ങി പോകാനായിട്ട് പറയുന്നതിന് പിന്നിലെ കാര്യം വീതി കുറഞ്ഞ റോഡും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള റോഡിൽ നമ്മൾ ഒരു നമ്മളൊരു ഇറക്കുമിറങ്ങിപ്പോകുമ്പോൾ ഓപ്പോസിറ്റൊക്കെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനത്തിൻ്റെ വേഗത കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഉദാഹരണം ഫോർത്തിലാണ് അല്ലെങ്കിൽ തേർഡിലാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ പെട്ടെന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീതി കുറഞ്ഞ റോഡുകളിലാണെങ്കിൽ മാക്സിമം ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് നിങ്ങൾ ഇറക്കമൊക്കെ ഒന്ന് ഇറങ്ങി പോവുക ഏകദേശം നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ ആയി ഇനി അടുത്തൊരു ഗിയർ കൊടുക്കാം പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വലിയ വാഹനം ഏതെങ്കിലും ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമുക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു ശേഷി വന്നതിന് ശേഷം മാത്രം നിങ്ങൾ തേടും ഫോർത്തിലേക്കുമൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള മറ്റൊരു കാര്യം പറയാം ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കയറ്റത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഇറക്കത്തൊരു ഫോർത്ത് ഗിയറിൽ പോകുന്നു പെട്ടെന്നൊരു ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നു നമ്മുടെ വാഹനത്തിൻ്റെ വേഗത നമുക്ക് കുറയ്ക്കണം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തു ചെയ്യും ബ്രേക്കിലേക്ക് വരും ഒപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി വാഹനത്തിൻ്റെ വേഗത സ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താനായിട്ട് ശ്രമിക്കും ഈ ഒരു ടൈമിങ്ങിൽ നമ്മൾ കൃത്യമായിട്ടും ഫോർത്തിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്താകും വാഹനത്തിൻ്റെ റണ്ണിങ് അതോടൊപ്പം തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാഹനത്തെ ഓഫ് ഓഫാകാതെ തന്നെ കൺട്രോൾ ചെയ്തു പോകാനായിട്ട് കഴിയും വീണ്ടും വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും വാഹനത്തിൻ്റെ വേഗത കുറയും ഒപ്പം എൻജിനുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പിടുത്തവും സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഒരു വാഹനം ഇറക്കത്ത് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വാഹനം കയറി വരികയാണ് നമ്മുടെ വാഹനത്തിൽ പോകാനായിട്ടുള്ള സ്പേസ് കുറവാണെങ്കിൽ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് ടോർക്ക് കൂടിയ അതായത് ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറഞ്ഞാൽ തേർഡ് സെക്കൻഡ് ഫസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം ഏറ്റവും ടോർക്കുള്ള ഗിയർ ഫസ്റ്റാണ് അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഗിയർ ടോർക്ക് അതിനെ അപേക്ഷിച്ച് കുറവുള്ള ഒരു ഗിയർ സെക്കൻഡ് ആണ് വീണ്ടും സെക്കൻഡിനെ അപേക്ഷിച്ച് ടോർക്ക് കുറവുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് തേർഡ് ആണ് അപ്പോൾ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് നമ്മൾ വരണം ഫോർത്തിൽ നിന്ന് ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയുന്നത് തേടാണ് തേർഡിനെ തേടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡാണ് അപ്പോൾ അങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഇതൊരു കയറ്റത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഉദാഹരണം പറയാൻ ചെറിയ കയറ്റങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് ഗിയറിൽ നമ്മൾ കയറിപ്പോകുന്നു പെട്ടെന്ന് ആക്സിലേഷൻ കൊടുത്തിട്ട് വാഹനത്തിന് മൂവ്മെൻറ്റ് കുറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കാലിൽ അത് മനസ്സിലാവും അല്ലെങ്കിൽ വണ്ടി മൂവ് ആകുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിമുട്ടുന്നതിന് തന്നെ നമ്മൾ മുന്നെ തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് തേടിൽ നിന്ന് കുറച്ചും കൂടെ ടോർക്ക് കൂടിയ സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് കുറച്ചും കൂടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാൻ കഴിയും ഇനി നമ്മൾ സെക്കൻഡിൽ ഇങ്ങനെ കയറിപ്പോകുന്നു വീതി കുറഞ്ഞ ഒരു കയറ്റത്താണ് നമ്മൾ സെക്കൻഡിൽ കയറിപ്പോകുന്നത് ആ കയറ്റത്ത് തന്നെ മുന്നിൽ നിന്നൊരു വാഹനം താഴോട്ട് ഇറങ്ങി വരുന്നു അപ്പം നമ്മുടെ വാഹനത്തിന് ഈ ഒരു വാഹനത്തിനും പോകാനായിട്ടുള്ള സ്പേസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡ്വാൻസ് സെക്കൻഡിൽ നിന്ന് തന്നെ വളരെ വേഗത്തിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്ത് സൈഡ് ഒതുക്കി പോകാനായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഇറക്കത്തും കയറ്റത്തും ഏതൊക്കെ ഗിയർ ഇടാം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി പല ആൾക്കാർക്ക് ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്തും കുത്തനെയുള്ള കയറ്റത്തും ഏത് ഗിയർ ഇടണം എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കുത്തനെയുള്ള ഇറക്കത്താണെങ്കിൽ ഫസ്റ്റ് ഗിയറും ബ്രേക്കും മാത്രം നമുക്ക് മതി ഒരു വാഹനത്തെ സ്ലോ ചെയ്തിറങ്ങാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക മെല്ലെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങി ഇറങ്ങി വരിക ഇടയ്ക്ക് വാഹനത്തെ നമുക്കൊന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലിച്ചും കൂടെ ചവിട്ടി വാഹനത്തെ സ്ലോ ചെയ്യുക ഇനി ഒരു കുത്തനെയുള്ള കയറ്റമാണ് കയറിപ്പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറാണ് ആവശ്യം ഏറ്റു ടോർക്ക് കൂടിയ ഒരു ഗിയറാണ് ആവശ്യം അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക കയറ്റം കയറിപ്പോകുക വളരെ സിമ്പിളാണ് അപ്പോൾ റോഡ് മനസ്സിലാക്കി ചെറിയ കയറ്റമാണോ ചെറിയ ഇറക്കമാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ തുടക്കത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഇറക്കത്തിൽ എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാം കയറ്റത്തിൽ എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കയറി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനോ ഉള്ള മറ്റ് വീഡിയോകളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ